കാണിക്കുന്നത് ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്ന രീതിയാണ്. അതൊരു മസാലക്കറി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു 6 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 4 സബോളയാണ്. 4 സബോള ഞാനിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഉണ്ടായിരിക്കും ഇത്. ഇത് ഞാൻ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഏകദേശം 1 ടീസ്പൂൺ ഉണ്ട്. പിന്നെ 4 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് വേണമെങ്കിൽ പേസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല ജീരകമാണ്. ഞാനൊരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമുള്ള എണ്ണ വേണം, അതുപോലെ ഉപ്പ് വേണം, അതുപോലെ തന്നെ വെള്ളം വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമുക്കിത് ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുട്ട എണ്ണയിൽ ഒന്ന് ചെറുതായി വറുത്തെടുക്കാനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമുക്ക് മുട്ട എണ്ണയിൽ വറുത്ത ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണ്ടാന്ന് വെക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഹാർഡായി വന്ന് നല്ലൊരു ടേസ്റ്റ് വരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്തെടുക്കാം. മുട്ട വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് മുട്ടയുടെ ഒപ്പം വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ ചേർത്ത് കൊടുക്കും. പക്ഷേ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് മുട്ട എണ്ണയിൽ വറുത്തെടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ മുട്ട എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ മതിയാവും. ഇപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ നിന്ന് ഇത് മാറ്റാം. നമ്മൾ പാത്രത്തിൽ നിന്ന് മുട്ട മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നല്ല ജീരകം ഇട്ടിട്ട് പൊട്ടിക്കാം. ഇതൊക്കെ നന്നായിട്ട് പൊട്ടി കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സബോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിത് എല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല ഉപ്പും കൂടി ചേർത്ത് ഇട്ട് കൊടുത്തിട്ട് വഴറ്റാം. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സബോള ഒരു നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. നന്നായി കളറൊന്നും മാറേണ്ട, ഇതുപോലെ ചെറുതായി കളർ മാറി വന്നാൽ മതി. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച പൊടികളിട്ട് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഒന്നിച്ച് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി പൊടിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറുതാക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വയ്ക്കണം. വേറെ ഒന്നിനല്ല, ഈ തക്കാളിയൊക്കെ ഇത് നന്നായിട്ട് വരാൻ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ടാവും. അത്രയും നേരം ആവശ്യമുള്ളൂ നമുക്ക് തക്കാളി ഒന്ന് ചെറുതായി വാടി വരാനാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇളക്കാം. ഞാനിപ്പോൾ ഈ കറിയിലേക്ക് 1 കപ്പ് വെള്ളം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കണം. ഈ സമയത്താണ് നമ്മൾ ഉപ്പൊക്കെ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വെച്ച വന്നാൽ നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ തക്കാളിയും സബോളയും എല്ലാം നന്നായി ഒന്ന് വെന്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ചെറുതാക്കി വെക്കണം. വീണ്ടും ഒരു 5 മിനിറ്റോളം തന്നെ നമുക്കിത് ചെറുതാക്കി വെച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മൾ മുട്ടക്കറിയുടെ മസാല അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. നമുക്കിനിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാവുന്നതാണ്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു ചാറ് പരുവത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് കുറച്ച് നേരം ചെറുതാക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
അപ്പോൾ മുട്ടകൾ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് മുട്ടകൾ ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ചെറുതായി ഒന്ന് വരഞ്ഞിട്ടാണ് ഞാൻ മുട്ടകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എല്ലാം മുട്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് ഇവിടെ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ എഗ് മസാല കറി നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചാറ് പോലെ വേണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ എഗ് മസാല കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കുറച്ചൊരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എഗ് മസാല കറി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എഗ് മസാല കറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഏത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് പോകും. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുലാവിൻ്റെ കൂടെ, അങ്ങനെ ഒരു സാധാരണ നമ്മുടെ കുത്തലരി ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു മുട്ടക്കറി നന്നായിട്ട് യോജിച്ച് പോകും. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.